ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. മാജീസ് കുക്കിംഗ് വേൾഡ് റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഓട്ടട, ഞങ്ങളുടെ നാട്ടിലൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടാണ് ഓട്ടട. അപ്പോൾ അറിയാത്ത ഒരുപാട് പേരുണ്ട്. ഇവിടെ പ്രവാസി മലയാളികളിൽ തന്നെ ഒരുപാട് പേര് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ട് മൂന്ന് ഫ്രണ്ട്സിനോട് പറഞ്ഞു റെസിപ്പി പറഞ്ഞു തരണം, അവരുണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ അറിയാത്തവർക്കും വേണ്ടിയിട്ട് ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ ഒരു ബെല്ലൈക്കനും വരും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഓൾന്നൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി വീഡിയോസിലേക്ക് പോവാം. ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്, പച്ചരി ഒരു ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് രാത്രി പൊതിർത്തി വെക്കാം. എങ്ങനെയായാലും ഒരു 8 മണിക്കൂറെങ്കിലും പൊതിർത്തി വെക്കണം. എന്നിട്ട് കഴുകി വാരി വെക്കണം. ഇതേപോലെ വെള്ളമൊക്കെ കളിഞ്ഞ് വെക്കുക. പിന്നെ ഒരു അരമുറി തേങ്ങ, 2-3 ചെറിയുള്ളി. ചെറിയുള്ളി ലാസ്റ്റ് നമ്മൾ അരിഞ്ഞിട്ടെടുത്താൽ മതി. 1-2 എണ്ണം മിക്സിയിലിടുമ്പോൾ ഇട്ടെടുക്കുക. എന്നിട്ട് തേങ്ങ അരിയിട്ടെടുത്തിട്ട് കുറച്ച് വെള്ളം മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കൂടുതലായിട്ട് വെള്ളം ഒഴിക്കരുത്. മിക്സിൻ്റെ ജാറിൽ കറങ്ങുന്ന ഒരു പരുവത്തിൽ വെള്ളം എടുത്താൽ മതി. പിന്നെ നമ്മൾ തിളച്ച വെള്ളമാണ് ഉപയോഗിക്കുന്നത്, നല്ല തിളച്ച വെള്ളം വേണം കേട്ടോ. എന്നിട്ട് ഈ അരച്ച് പേസ്റ്റ് പോലെ അരച്ച മാവ് ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ചെറിയുള്ളി ഇട്ടത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളൂ. ഇനി അത് കഷ്ണങ്ങളാക്കി ഇട്ടുകൊടുത്താൽ മതി. ഞാൻ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടെടുക്കരുത് സാധാരണ. അപ്പോൾ ഇനി ഈ ചുടുവെള്ളം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് നല്ലവണ്ണം കലക്കി കൊടുക്കുക. തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ പൊടി പെട്ടെന്ന് വേവും, അപ്പോൾ പെട്ടെന്ന് കലക്കി എടുക്കണം. ഇതേപോലെ നല്ല കലക്കിയെടുക്കണം. ഓവറായിട്ട് വെള്ളം വേണ്ട ആവശ്യമില്ല, ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി അത്യാവശ്യം ഉപ്പിട്ടിട്ട് നമുക്ക് ഓട്ടട ചട്ടി ഗ്യാസും വെച്ച് ചൂടാക്കാം. കുറച്ച് ഉപ്പിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ. നല്ല ചൂടാവണം കേട്ടോ ചട്ടി. ഈ ടൈമിൽ ചട്ടി വെച്ചെടുക്കണം നമ്മൾ. ഇത് കുറുകി വരും, കാരണം ചൂടുള്ള വെള്ളമല്ലേ, നല്ല തിളച്ച വെള്ളമായതുകൊണ്ട് കുറുകി വരും. ഇനി വെള്ളമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചട്ടി ഒരുവിധം ചൂടായിട്ടുണ്ട്, നല്ല ചൂടായിട്ടുണ്ട്. ഫ്ലെയിം കൂട്ടി വെക്കണം. അത്യാവശ്യം മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഫ്ലെയിം പറ്റ കുറച്ചാൽ നമ്മളെ ഇത് പൊങ്ങൂല. അപ്പോൾ ചൂടുണ്ടോ എന്ന് നോക്കാനാണ് എല്ലാവശ്യം വെള്ളം കുടഞ്ഞ് നോക്കിയതാണ് ഞാൻ. അപ്പോൾ നല്ല ചൂടുണ്ട്. ഇനി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് ഓട്ടട ചട്ടി ഉള്ളിലേക്ക് അടഞ്ഞു കിടക്കുന്ന ഒരു പാത്രമാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ ആവിയൊന്നും പുറത്തേക്ക് പോവാത്ത രീതിയിലുള്ളൊരു പാത്രമാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഉണ്ടല്ലേ, നമ്മൾ ഓട്ടട റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ ചുട്ടെടുക്കാം. അടപ്പാണ് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തുറന്ന് കിടക്കുന്ന അടപ്പായാലും നമ്മൾ എന്തായാലും അടഞ്ഞു കിടക്കാഞ്ഞാൽ അത് ഓട്ടട പൊള്ളൂല. അപ്പോൾ നല്ല പൊന്തി വന്നിട്ടുണ്ട്, അപ്പക്കാരൊന്നും യൂസ് ചെയ്തിട്ടില്ല. അതേപോലെ നല്ല സോഫ്റ്റും ആണ്, ചോറൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോ, ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ചെയ്യാം. അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂലേ, നല്ല അടിയിൽ നല്ല ആരൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോസ് വരുന്നവരെ ഓക്കെ, താങ്ക് യു.